വെൽക്കം ടു എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ്. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിന്റെ ബാക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് നിയോൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ 24.57 കെൽവിൻ ആൻഡ് 216.55 കെൽവിൻ റെസ്പെക്റ്റീവ്ലി. എക്സ്പ്രസ് ദിസ് ടെമ്പറേച്ചേഴ്സ് ഓൺ ദി സെൽഷ്യസ് ആൻഡ് ദ ഫാരൻഹീറ്റ് സ്കെയിൽ. ഓക്കെ, അപ്പൊ നിയോണിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ട്രിപ്പിൾ പോയിന്റ്സ് തന്നിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ ദ കെൽവിൻ സ്കെയിലുള്ള തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനെ സെൽഷ്യസ് സ്കെയിലേക്കും ഫാരൻഹീറ്റ് സ്കെയിലേക്കും മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ റിലേഷൻഷിപ്പ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ കെൽവിൻ സ്കെയിലുള്ള ഫസ്റ്റ് ടെമ്പറേച്ചറിനെ നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് നമ്മുടെ കെൽവിൻ സ്കെയിൽ തന്നിരിക്കുന്ന ട്രിപ്പിൾ പോയിന്റ് ഓഫ് നിയോൺ നമുക്ക് ആദ്യം എടുക്കാം. സോ നിയോണിന്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലാണ്, 24.57 കെൽവിൻ തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ സെൽഷ്യസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസ് ആക്കാൻ ജസ്റ്റ് ഈ റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. ടി സി ഇസ് ഈക്വൽ ടു പി മൈനസ് 273.15. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്താണ് ഹിയർ ഈ ടി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇൻ ദ കെൽവിൻ സ്കെയിൽ. അപ്പം സെൽഷ്യസ് സ്കെയിൽ ആക്കാൻ കെൽവിൻ സ്കെയിലിനെ മൈനസ് 273.15 ചെയ്താൽ മതി. സോ ഹിയർ ഇൻ ദ കെൽവിൻ സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ ദിസ് വിൽ ബി 24.57 മൈനസ് 273.15 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 248.58 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പഠിച്ചാൽ മതി. അതായത് നമുക്ക് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓൾറെഡി അറിയാം. ദാറ്റ് ഇസ് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഡിഗ്രി സെൽഷ്യസിലെ 9/5 Tc + 32. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 9/5 × നമ്മൾ 24.57 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇപ്പോൾ മൈനസ് 248.58 കിട്ടി. അപ്പൊ അത് ഇവിടേക്ക് കൊടുക്കുക, മൈനസ് 248.58 + 32. അപ്പൊ ഇത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് 415.44 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് വരും. അപ്പം ഇതുപോലെ തന്നെ സിമിലർലി നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ ട്രിപ്പിൾ പോയിന്റിനെയും സെൽഷ്യസിലും ഫാരൻഹീറ്റിലും നോക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ കൺവേർഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. കെൽവിനിലെ നമുക്ക് ഈസി ആയിട്ട് സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫാരൻഹീറ്റ് സ്കെയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കൺവേർഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 216.55 കെൽവിൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഹിയർ സെൽഷ്യസ് സ്കെയിൽ എങ്ങനെയാണ്? ടി സി ഇസ് ഈക്വൽ ടു ടി മൈനസ് 273.15. ഇതാണ് റിലേഷൻഷിപ്പ്. സോ 216.55 - 273.15. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് 56.6 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ ടി എഫ് ഫാരൻഹീറ്റിനെ ഫാരൻഹീറ്റിലേക്ക് ആക്കാൻ നമുക്ക് സെൽഷ്യസ് അറിയാമെങ്കിൽ 9/5 Tc + 32. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക, ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു കെൽവിൻ സ്കെയിൽ മൈനസ് കെൽവിൻ ടെമ്പറേച്ചർ മൈനസ് 273.15 ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് 9/5 Tc + 32. സോ ടി എഫിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ 9/5 × Tc നമുക്ക് കിട്ടി മൈനസ് 56.6 + 32. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് മൈനസ് 69.88 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു അബ്സല്യൂട്ട് സ്കെയിൽസ് എ ആൻഡ് ബി ഹാവ് ട്രിപ്പിൾ പോയിന്റ്സ് ഓഫ് വാട്ടർ ഡിഫൈൻഡ് ടു ബി 200 A ആൻഡ് 350 B. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി എ ആൻഡ് ടി ബി? ഓക്കെ, ഇവിടെ ടി എ എന്ന് പറഞ്ഞാൽ ടി സബ്സ്ക്രിപ്റ്റ് എ ആണ് ആൻഡ് ടി സബ്സ്ക്രിപ്റ്റ് ബി. അപ്പൊ അതിന്റെ ടി എയും ടി ബിയും നമ്മൾ റിലേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് സ്കെയിൽസ് എടുത്തിരിക്കുകയാണ്. ആ രണ്ട് സ്കെയിൽസിലെയും എന്താണ് രണ്ട് അബ്സല്യൂട്ട് സ്കെയിൽ എടുത്തിരിക്കുകയാണ്, എയും ബി എന്നും പറയില്ല. അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അടുത്തും ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ കിട്ടിയിരിക്കുന്നത് എ എന്ന് പറഞ്ഞ സ്കെയിൽ 200 A ആയിട്ടും ബി എന്ന് പറയുന്ന സ്കെയിൽ 350 B ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ടി എയും ടി ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ്. അറ്റ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ സ്കെയിൽ എയിൽ കിട്ടിയിരിക്കുന്നതാണ്,
200A, സ്കെയിൽ ബിയിൽ കിട്ടിയിരിക്കുന്നതാണ് 350B. നമുക്കറിയാം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ യാ നമുക്കറിയാവുന്ന കാര്യമാണ്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഓൾറെഡി അറിയാം, 273.16 കെൽവിൻ. അപ്പൊ ഈ 273.16 കെൽവിൻ ഇക്വലന്റ് ആയിട്ടുള്ള എയിൽ കിട്ടിയ വാല്യൂ 200A, ബിയിൽ കിട്ടിയ വാല്യൂ 350B ആണെന്നാണ് നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വാട്ട് ഇസ് ഗിവൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ എയും ബിയും, ഒരു എയുടെ വാല്യൂ എന്നും ഒരു ബിയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ 200A എന്ന് പറയുന്നതാണ് 273.16 കെൽവിൻ. സോ 1A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് 273.16 കെൽവിൻ ഡിവൈഡഡ് ബൈ 200. സിമിലർലി 350B എന്ന് പറയുന്നതാണ് 273.16 കെൽവിൻ. സോ 1B വിൽ ബി 273.16 ഡിവൈഡഡ് ബൈ 350. അപ്പം 350 കെൽവിൻ. അപ്പം നമുക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഇപ്പം ടി എ എന്ന് പറയുന്നത്, സപ്പോസ് ടി എ എന്ന് പറയുന്നതാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഓൺ സ്കെയിൽ എ എന്ന് പറയുന്ന, നമ്മൾ ടി സബ്സ്ക്രിപ്റ്റ് എ എന്ന് എടുക്കുന്നു. ആൻഡ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഓൺ സ്കെയിൽ ബി എന്ന് പറയുന്നത് നമ്മൾ ടി ബി ആയിരുന്നു എടുക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നത് ടി എ ഇസ് ഈക്വൽ ടു എന്താണ് 200A, അതിനെ ടി ബി ഈസ് ഈക്വൽ ടു, നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ടി എ എന്നല്ല, ട്രിപ്പിൾ പോയിന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ്, സോറി, ട്രിപ്പിൾ പോയിന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയുടെ സ്കെയിൽ 200A ആണ് ട്രിപ്പിൾ പോയിന്റ് എന്ന്, ബിയുടെ സ്കെയിൽ 350B എന്ന് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പറഞ്ഞു. അപ്പം നമ്മൾ ടി എ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഓൺ സ്കെയിൽ എയും ടി ബി ഇതുമായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് ഈ ടി എ എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ടി ഈ ട്രിപ്പിൾ പോയിന്റ് എന്താണെങ്കിലും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ 1A എന്ന് പറയുന്നത് ഇത്രയുമാണ്, 273.16 ബൈ 200. ഓക്കെ, അപ്പം ഒരു എ എന്ന് പറയുന്നത് അത്രയാണ്. അപ്പം എത്ര ഏതോ ഒരു ഡിവിഷന്റെ എയും ട്രിപ്പിൾ പോയിന്റ്, നമ്മൾ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഒരു ബിയുടെ വാല്യൂ ആണ്. ട്രിപ്പിൾ പോയിന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും ആ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇപ്പത്തെ എഴുതാം, നമുക്ക് ഇവിടെ എഴുതാം. ദാറ്റ് ഇസ് ഒരു എ എന്ന് പറയുന്നത് 273.16 ബൈ 200, റൈറ്റ്? 273.16 ഡിവൈഡ് ബൈ 200 ഇൻറ്റു ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് എയും എന്ന് പറയുന്നതും, ഒരു ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 273.16 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു ദിസ് ടി ബി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ടി എ ബൈ ടി ബി തന്നെയാണ്. ടി എ ബൈ ടി ബി ഈ ഒരു ഫോർമുല നമ്മൾ എടുക്കുമ്പം ഇവിടെ നിന്ന് ഈ 273 273 ക്യാൻസൽ ആയിട്ട് ഇവിടെ 200 ബൈ 350 വരും. സോ ദാറ്റ് ഇസ് 4/7. ദെർഫോർ ടി എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, നമുക്ക് ടി എന്ന് പറയുന്ന 4/7 ടി ബി എന്ന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ടി എയും ടി ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ആൻസർ ദ ഫോളോയിങ്, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻസർ ദ ഫോളോയിങ്, ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഇസ് എ സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് ഇൻ മോഡേൺ തെർമോമീറ്ററി. വൈ? വാട്ട് ഇസ് ഓക്കെ, വാട്ട് ഇസ് റോങ്
in taking the melting point of ice and boiling point of water as standard fixed points, as was originally done in the Celsius scale. അപ്പൊ വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മോഡേൺ തെർമോമീറ്ററിലെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ്സ് ആയിട്ട് സെൽഷ്യസ് സ്കെയിൽ എടുത്തിരിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറുമാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാതെ മോഡേൺ തെർമോമീറ്ററിൽ ഇപ്പം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, അതിന്റെ കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം എല്ലാ സമയത്തും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാൻഡർഡൈസേഷന് നമുക്കൊരു അത് ഏത് പ്രഷറും ഏത് ടെമ്പറേച്ചറിലും ഏത് പ്രഷറാണെങ്കിലും ഏത് ടെമ്പറേച്ചറാണെങ്കിലും ആ പോയിന്റ് മാറാതെ വേരി ചെയ്യാത്ത ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ട്രിപ്പിൾ പോയിന്റിന് മാത്രമേ ഈ ഒരു ഫീച്ചർ ഉള്ളൂ, ബിക്കോസ് ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറും ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഹാസ് എ ഡിപ്പെൻഡൻസ് ഓൺ പ്രഷർ. പ്രഷറിനനുസരിച്ച് അത് വേരി ചെയ്യും, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ. അപ്പം അങ്ങനെ പ്രഷറിനനുസരിച്ച് വേരി ചെയ്യാത്ത നമുക്കൊരു ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് വേരി ചെയ്യാത്ത ഒരു പോയിന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ ട്രിപ്പിൾ പോയിന്റിനെ സംബന്ധിച്ച് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വോളിയം പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഇസ് സെയിം 273.16 കെൽവിൻ, ഇത് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അതിന് പ്രഷർ ഡിപ്പെൻഡൻസ്, അത് വേരി ചെയ്യുന്നില്ല പോയിന്റ്, അൺലൈക്ക് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് അതിനെ തന്നെ നമ്മൾ ഫിക്സഡ് പോയിന്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദർ വർ ടു ഫിക്സഡ് പോയിന്റ്സ് ഇൻ ദ ഒറിജിനൽ സെൽഷ്യസ് സ്കെയിൽ ആസ് മെൻഷൻഡ് എബോവ്, വിച്ച് വെർ അസൈൻഡ് ദ നമ്പർ 0° സെൽഷ്യസ് ആൻഡ് 100° സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി. അപ്പം ഒറിജിനലി ഫസ്റ്റ് സെൽഷ്യസ് സ്കെയിലിൽ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ട പോലെ ഉണ്ടായിരുന്നു, 0° സെൽഷ്യസും 100° സെൽഷ്യസും, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഓൺ ദ അബ്സല്യൂട്ട് സ്കെയിൽ വൺ ഓഫ് ദ ഫിക്സഡ് പോയിന്റ് ഇസ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, വിച്ച് ഓൺ ദ കെൽവിൻ അബ്സല്യൂട്ട് സ്കെയിൽ ഇസ് അസൈൻഡ് ദ നമ്പർ 273.16 കെ. അപ്പം നമ്മുടെ അബ്സല്യൂട്ട് സ്കെയിലിൽ ഒരു ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ്, ദാറ്റ് ഇസ് 273.16 കെ. അപ്പം വാട്ട് ഇസ് അതർ ഫിക്സഡ് പോയിന്റ് ഓൺ ദ കെൽവിൻ സ്കെയിൽ, മറ്റ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ തന്നെയാണ്, 0 കെൽവിൻ എന്ന് പറയുന്നതാണ് മറ്റേ അടുത്ത ഫിക്സഡ് പോയിന്റ്. ഈ 0 കെൽവിനും 273.16 കെയും ആണ് രണ്ട് ഫിക്സഡ് പോയിന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ. ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് റിലേറ്റഡ് ടു ദ ടെമ്പറേച്ചർ ഓൺ ദ സെൽഷ്യസ് സ്കെയിൽ ബൈ ടി സി ഇസ് ഈക്വൽ ടു 273.15. അപ്പം ഈ കെൽവിൻ സ്കെയിലും ടെമ്പറേച്ചർ സ്കെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, ടി സി ഇസ് ഈക്വൽ ടു ടി മൈനസ് 273.15. വൈ ഡു വി ഹാവ് 273.15 ഇൻ ദിസ് റിലേഷൻ ആൻഡ് നോട്ട് 273.16? എന്തുകൊണ്ടാണ് 273.16 കൊടുക്കാതെ 273.15 കൊടുത്തിരിക്കുന്നത്? ഈ വാല്യൂ എല്ലാം കൂടി കൺഫ്യൂസ് ആവരുത്. ദാറ്റ് ഇസ് ദിസ് 273.16 കെൽവിൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, ദാറ്റ്സ് എ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഇതെന്ന് പറയുന്നത് ഈ 273.16 കെൽവിൻ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് ആണ്, ഇതൊരിക്കലും മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് അല്ല, ദിസ് ഇസ് നോട്ട് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചറിലല്ല. ഓക്കെ, ഐസ് മെൽറ്റ് ചെയ്യുന്നത് നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് 0° സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0° സെൽഷ്യസ് ആൻഡ് ആ 0° സെൽഷ്യസ് എന്ന് പറയുന്നതിനെ കെൽവിൻ സ്കെയിൽ കൺവേർട്ട് ചെയ്യും നമ്മുടെ ഈ റിലേഷൻ വെച്ചിട്ട്, സി ഇസ് ഇക്വൽ ടു 273.15. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് അതിന്റെ കറസ്പോണ്ടിങ്, വാല്യൂ ആണ് 273. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. സോ അതിന്റെ ആൻസർ ഇതാണ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ 0° സെൽഷ്യസ് ആണ്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് അല്ല ഐസിന്റെ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0° സെൽഷ്യസ് ആണ്. സോ അതിന്റെ കെൽവിൻ സ്കെയിലെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് 273.15 കെൽവിൻ. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നത്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0° സെൽഷ്യസ് അല്ല, ബട്ട് 0.01° സെൽഷ്യസ് ആണ്, സെൽഷ്യസ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ് ഇവിടെ ഇക്വലൻസി എടുക്കുന്നത്, അല്ലാതെ ട്രിപ്പിൾ പോയിന്റ് അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഓൺ ആൻ അബ്സല്യൂട്ട് സ്കെയിൽ ഹൂസ് യൂണിറ്റ് ഇന്റർവെൽ സൈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫാരൻഹൈറ്റ് സ്കെയിൽ?
അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഓൺ അബ്സല്യൂട്ട് സ്കെയിൽ ഹൂസ് യൂണിറ്റ് സൈസ് യൂണിറ്റ് ഇന്റർവൽ സൈസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിന്റെയും കെൽവിൻ സ്കെയിലിന്റെയും ആ ഇന്റർവൽ സൈസ് ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഓഫ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിന്റെ ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 273.16 കെൽവിൻ ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും പ്രൊവൈഡഡ് ഇന്റർവൽ സൈസ് ഈക്വൽ ആണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പം നമുക്കിപ്പം സപ്പോസ് ടി സബ്സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ ആയിട്ടും ഇത് നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടി സബ്സ്ക്രിപ്റ്റ് കെ നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതിന് നമ്മളിപ്പം ടെമ്പറേച്ചർ ഉണ്ട്, അബ്സല്യൂട്ട് സ്കെയിൽ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം അറിയുന്നത്. എന്നിട്ട് വേണം ഈ യൂണിറ്റ് സൈസ് ഇന്റർവെൽ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഓക്കെ വി ഡോണ്ട് ഹാവ് സ്പേസ് ഹിയർ, സോ ഞാനിവിടെ ഒരു യാ സോ ഞാനിവിടെ സ്പേസിലാക്കാൻ ഞാനിവിടെ എഴുതാം എൻ്റെ ആൻസർ എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വിളിച്ചിരിക്കാം എൻ്റെ ആൻസർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരയ്ക്കുന്ന നമുക്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്ലോട്ട് തയ്യാറാക്കാം ഇൻ വിച്ച് വി ആർ ടേക്കിംഗ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനെ നമ്മൾ വൈ ആക്സിസിലും ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനെ വൈ ആക്സിസിലും ആൻഡ് എക്സ് ആക്സിസിലും നമ്മൾ കെൽവിൻ സ്കെയിലും എടുക്കുകയാണ്. ഓക്കെ, കെൽവിൻ സ്കെയിലും എടുക്കുകയാണ്. സോ ദ പ്ലോട്ട് വിൽ ബി ഡെഫിനറ്റ്ലി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന എക്സ് ആക്സിസിൽ എടുക്കാൻ പോകുന്ന കെൽവിൻ സ്കെയിൽ ആണല്ലോ. അപ്പൊ കെൽവിൻ സ്കെയിലിലെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273.15 ആണ്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373.15. അതുപോലെ തന്നെ ഇനി ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 32ഉം ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 212ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അങ്ങനെ നമ്മൾ കറസ്പോണ്ടിംഗ്ലി ഓരോ കെൽവിൻ സ്കെയിലിനും ഓരോ ഫാരൻഹീറ്റ് സ്കെയിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും രണ്ട് സ്കെയിലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ലെറ്റ്സ് മാർക്ക് ദ പോയിന്റ് 273.15 ആൻഡ് 32. ദെൻ ഫൈനലി നമുക്ക് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ആയ 373.15 ആൻഡ് 212 ഇത് രണ്ടും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇതിങ്ങനെ കറസ്പോണ്ടിംഗ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ യു ഹാവ് ദിസ് സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ നമുക്കൊന്ന് എഴുതാം. യു ക്യാൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം ഈ പ്ലോട്ടിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, വി ഹാവ് ദിസ് പോയിന്റ് റൈറ്റ്. ഇപ്പൊ ഈ പോയിന്റിനെ ഞാൻ എക്സ് വൺ വൈ വൺ എന്ന് മാർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ആ പോയിന്റ് നമുക്ക് നോൺ ആണ്. ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ സം അതർ പോയിന്റ്സ് എക്സ് വൈ, ദറ്റ് ഈസ് സപ്പോസ് ആ സം അതർ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പോയിന്റ് ആണ് എക്സ് വൈ. അപ്പൊ ഇവിടുത്തെ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സും വൈയും കറസ്പോണ്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ സ്കെയിലും വൈ ആക്സിസിൽ ടെമ്പറേച്ചർ ഓഫ് ഫാരൻഹീറ്റ് സ്കെയിലും ആണ് പ്ലോട്ട് ചെയ്തിരുന്നത്. സോ ടി എഫും ടി കെയും ടി എഫും. അതുപോലെ ഈ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ പോയിന്റിലെ ടി കെ അതിനെ നമ്മളിപ്പം ടി കെ വൺ എന്നും സി ദിസ് പോയിന്റ് ഈസ് എക്സ് വൺ ബൈ വൺ അതർവൈസ് ടി കെ വൺ ആൻഡ് ടി എഫ് വൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ. ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 273.15 32 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഇതിനൊരു ഫിറ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് എക്സ് വൈ ദാറ്റ് ഈസ് ടി കെ ടി എഫ് എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻ ടു എക്സ് മൈനസ് എക്സ് വൺ. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ വൈക്ക് പകരം എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ടി എഫ് മൈനസ് ടി എഫ് വൺ ഇസ് ഈക്വൽ ടു ഇൻ്റെ സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഫുൾ സ്ലോപ്പ് ഇവിടുത്തെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കുക, സി ദിസ് ഇസ് ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ ഡെൽറ്റ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ്. ഓക്കെ, ഇവിടുത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 212ഉം ഈ പോയിന്റ് എന്ന് പറയുന്നത് 32 ആണ്. സോ 212 മൈനസ് 32 ആൻഡ് ഇതെന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഡെൽറ്റ ടി സി. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് 373.15
ഈ പോയിന്റ് എന്ന് പറയുന്നത് 273.15. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 100 ആൻഡ് ദിസ് ഇസ് 180. സോ എം എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ടി കെ മൈനസ് ടി കെ വൺ. ഇതിനെല്ലാം നമുക്ക് വാല്യൂ ഓൾറെഡി ഉണ്ട്. ദറ്റ് ഇസ് ടി എഫ് മൈനസ് ടി എഫ് വൺ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് 273. ഓക്കെ 32 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മീൻസ് 180 മൈനസ് 100 180/100 ഇൻറ്റു ടി കെ മൈനസ് 273.15. ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സോ ഫ്രം ദിസ് യു ക്യാൻ ഫൈൻഡ് ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി എഫ് മൈനസ് 32 ഇസ് ഈക്വൽ ടു ഈ 180/100 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 9/5 ഇൻറ്റു ടി കെ 9/5 ഇൻറ്റു ടി കെ മൈനസ് 9/5 ഇൻറ്റു ടി കെ മൈനസ് 273.15 എന്നായിരിക്കും വരിക. ഇനി നമുക്ക് നമ്മളുടെ കണ്ടീഷൻ എടുക്കാം. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഹാവ് അവർ കണ്ടീഷൻ, അതായത് യൂണിറ്റ് സൈസ് ഇന്റർവൽ സൈസ് ഈക്വൽ ആവും എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതാണ് റിലേഷൻഷിപ്പ്. ഇതിൻ്റെ അകത്ത് ഈ കണ്ടീഷൻ എടുക്കണം ഇന്റർവൽ സൈസ് ഈക്വൽ ആവുകയാണ്. ഇന്റർവൽ സൈസ് ഈക്വൽ ആവുക മീൻസ് നമ്മളുടെ ഈ നമ്മുടെ ഇപ്പം നമുക്ക് ഈ -32 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു സം വാല്യൂ കിട്ടും. ഓക്കെ അതായത് ബേസിക്കലി അങ്ങനെ കൊണ്ടുപോകണ്ട, ഓക്കെ സോറി അങ്ങനെ കൊണ്ടുപോകണ്ട. ഇന്റർവൽ സൈസ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന 32-ലും മറ്റേ 273.15 ഈക്വൽ ഇന്റർവൽ സൈസ് ആകുമ്പോൾ അവരുടെ റിലേഷൻ ഈ ഇതിൻ്റെ അകത്ത് ഈ നമ്പേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും 9/5 ടി കെ എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഡ്ജസൻറ്റ് പോയിന്റ്സിൽ ഇപ്പം നമ്മൾ രണ്ട് ഇപ്പോൾ കെൽവിൻ സ്കെയിലെ രണ്ട് ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും ഫാരൻഹൈറ്റ് സ്കെയിലിലെ രണ്ട് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാവും. ഈ ഇക്വേഷൻ്റെ അതിലേക്ക് തന്നെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്നത് ടി എഫ് ഇസ് ഈക്വൽ ടു 9/5 ടി കെ എന്നുള്ളതായിരിക്കും. ദാറ്റ് മീൻസ് ഈ ഡിഫറൻസിനെ അങ്ങ് എലിമിനേറ്റ് ആയിട്ട് പോകും. അത് നമുക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ. ഓക്കെ സോ ദാറ്റ് ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടി കെ എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചാൽ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ അങ്ങനെയാണെങ്കിൽ ഫാരൻഹൈറ്റ് സ്കെയിൽ എത്രയായിരിക്കും എന്നുള്ളതാണ്. സോ ടി കെ എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, അത് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചാൽ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി എത്ര ഫാരൻഹീറ്റ് ആയിരിക്കും. സോ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 273.16 കെൽവിൻ. സോ കറസ്പോണ്ടിംഗ്ലി അത് എന്ന് പറയുന്നത് ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ ഇറ്റ് വിൽ ബി 9/5 ഇൻറ്റു 273.16 വിച്ച് ഇസ് ഈക്വൽ ടു 491.69 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത്രയും ഫാരൻഹീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ അബ്സല്യൂട്ട് സ്കെയിലിൽ ഇത്രയും ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അപ്പോൾ ഇതാണ് ആ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. യു സി നെക്സ്റ്റ് പ്രോബ്ലം. ടു ഐഡിയൽ ഗ്യാസ് തെർമോമീറ്റേഴ്സ് എ ആൻഡ് ബി യൂസ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ റെസ്പെക്റ്റീവ്ലി. രണ്ട് ഐഡിയൽ ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആണുള്ളത് എയും ബിയും. ഓക്കെ ഐഡിയൽ ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആണ്. അത് എ എന്ന് പറയുന്ന ഓക്സിജനും ബി എന്ന് പറഞ്ഞ ഹൈഡ്രജനും ആണ് യൂസ് ചെയ്യുന്നത്. അത് നടത്തിയിരിക്കുന്ന ഒബ്സർവേഷൻസ് ഇതാണ്. അത് ടെമ്പറേച്ചർ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിലാവുമ്പോൾ തെർമോമീറ്റർ എയുടെ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയും, തെർമോമീറ്റർ ബിയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും. ഇത് ഇൻറ്റു 10 പവർ 5 പാസ്കൽ ആണ് കേട്ടോ. ഇൻറ്റു 10 പവർ 5 പാസ്കൽ സൂപ്പർസ്ക്രിപ്റ്റ് ആണ്, ഇൻഡെക്സ് ആണ് കേട്ടോ, പവർ ആണ്. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സൾഫറിന്റെ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ, സൾഫറിന്റെ നോർമൽ മെൽറ്റിംഗ് പോയിന്റിലാവുമ്പോൾ തെർമോമീറ്ററിന് എയുടെ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയും 1.797 × 10 പവർ 5 പാസ്കലും തെർമോമീറ്റർ ബിയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.87 × 10 പവർ 5 പാസ്കലും ആണ്. അപ്പോൾ വാട്ട് ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ ആസ് റെഡ് ബൈ തെർമോമീറ്റേഴ്സ് എ ആൻഡ് ബി. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എത്രയായിരിക്കും. വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫറിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എത്രയായിരിക്കും ഈ ആസ് ഷോൺ ബൈ എ ആൻഡ് ബി. ഇതാണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, അത് നമുക്ക് നോക്കാം. ഓക്കെ അപ്പം വെച്ചാൽ കെൽവിൻ സ്കെയിലിൽ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫറിന്റെ ടെമ്പറേച്ചർ എത്രയായിട്ടായിരിക്കും കാണുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം
അബ്സല്യൂട്ട് സ്കെയിലിലെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ നമുക്ക് എന്താണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഗിവൻ ബൈ 273.16 കെൽവിൻ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആ ടെമ്പറേച്ചറിലെ തെർമോമീറ്റർ പ്രഷർ ഇൻ ദ തെർമോമീറ്റർ എ കാണിക്കുന്ന 1.250 × 10⁵ പാസ്കൽ. ഓക്കെ, സോ അറ്റ് ദിസ് ടെമ്പറേച്ചർ എന്താണ് ടി എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പ്രഷർ തെർമോമീറ്റർ എയിലെ പ്രഷർ കാണിക്കുന്നതെന്ന് പറയുന്നത് 1.25 × 10⁵ പാസ്കൽ ആയിട്ടാണ്. പിന്നെ രണ്ടാമത് നമുക്ക് വേറൊരു ഇതും കൂടി തന്നിരിക്കുകയാണ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫറിൽ. അപ്പം ആ ടെമ്പറേച്ചർ ആണ് നമുക്ക് കെൽവിൻ സ്കെയിലിൽ കാണേണ്ടത്. ഓക്കെ, അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി എ എന്ന് പറയുന്നത് ആയിക്കോട്ടെ നോർമൽ, അത് നമ്മൾ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ ഇൻ കെൽവിൻ സ്കെയിൽ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ സമയത്ത് കറസ്പോണ്ടിങ് പ്രഷർ നമുക്കറിയാം, ദാറ്റ് ഇസ് 1.797 × 10⁵ പാസ്കൽ എന്ന് തന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോമീറ്റർ എ മാത്രം കൺസിഡർ ചെയ്യണം. ഓക്കെ, തെർമോമീറ്റർ എ കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ സോ പ്രഷർ അറ്റ് എ അറ്റ് ദിസ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫറിനെ ഞാൻ ടി എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബീങ് ഗിവൺ ആസ് 1.797 × 10⁵ പാസ്കൽ. നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ചാർജിലോ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിന് ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ നമുക്ക് പ്രഷറും കറസ്പോണ്ടിങ് ടെമ്പറേച്ചറും അറിയാമെങ്കിൽ മാത്രമല്ല ഐഡിയൽ ഗ്യാസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് തെർമോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഒബേയ്സ് ചാർജ് ലോ, റൈറ്റ്? സോ നമുക്ക് ഇവിടെ ചാർജ് ലോ, അക്കോർഡിംഗ് ടു ചാർജ് ലോ വി ഹാവ് പി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് നമ്മളുടെ ചാർജ് ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നോക്കൂ, പ്രഷർ പി എ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും നമ്മൾക്കുണ്ട്. അതുപോലെ പി എ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ടി എ. അത് നമുക്ക് കണ്ടുപിടിക്കാം ഈ ലോ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് പി എ ബൈ ടി ഇസ് ഈക്വൽ ടു പി എ എൻ ബൈ പി എ. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് ടി എ ആണ്. ടി എ ഇസ് ഈക്വൽ ടു പി എ എൻ ഇൻറ്റു ടി ബൈ പി എ. സോ വി ഹാവ് ടി എ ആസ് പി എൻ എന്ന് പറയുന്നത് 1.797 × 10⁵ × ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273.16 ഡിവൈഡഡ് ബൈ 1.25 × 10⁵. സോ വിച്ച് ഇസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ 392.69 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ തെർമോമീറ്റർ എ പ്രകാരമുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ടെമ്പറേച്ചർ ബിയുടെയും കണ്ടുപിടിക്കണം. അത് തെർമോമീറ്റർ ബിയിൽ ഉണ്ടാകുന്ന അത് കാണിക്കാൻ പോകുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫറും കണ്ടുപിടിക്കണം. അതിനും ജസ്റ്റ് ഇതേ പടി തന്നെ യൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഫോർ തെർമോമീറ്റർ ബി ഓൾസോ നമുക്ക് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിൽ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 273.16 കെ, അതിനൊപ്പം ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്, 0.200 × 10⁵. ഓക്കെ, 0.200 × 10⁵ പാസ്കൽ ആണ് തന്നിരിക്കുന്നത്. സോ വി നീഡ് ടു ഫൈൻഡ് ടി ബി നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ ഇൻ ദ കെൽവിൻ സ്കെയിൽ. അത് നമുക്ക് കണ്ടുപിടിക്കണം. ആ സമയത്തുള്ള കാണിക്കുന്ന പ്രഷർ അതിന് പി ബി എസ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ പ്രഷർ ഓൾറെഡി തന്നിട്ടുണ്ട്, 0.287 × 10⁵ പാസ്കൽ. 0.287 × 10⁵ പാസ്കൽ. സോ ഇവിടെ നമുക്ക് ചാർജ് ലോ യൂസ് ചെയ്താൽ മതി. സോ അക്കോർഡിംഗ് ടു ചാർജ് ലോ പി ബി ബൈ ടി ഇസ് ഈക്വൽ ടു പി ബി എസ് ബൈ ടി ബി. സോ നമുക്ക് വേണ്ട ടി ബി ആണ്. ടി ബി ഇസ് ഈക്വൽ ടു ടി ഇൻഡു ഓർ പി ബി എസ് ഇൻഡു ടി ബൈ പി ബി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ടി ബി ഇസ് ഈക്വൽ ടു പി ബി എസ് ഇസ് 0.287 × 10⁵ ഇൻറ്റു ദിസ് ടി ഈസ് 273.16 ഡിവൈഡഡ് ബൈ പി ബി. പി ബി ഈസ് 0.200 × 10⁵. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 391.98 കെൽവിൻ എന്നാണ് നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നോർമൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ.
ബിയിൽ കാണിക്കുന്നത്. അപ്പം ഇനി ഇങ്ങനത്തെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ആൻസേഴ്സ് ഓഫ് തെർമോമീറ്റർ എ ആൻഡ് തെർമോമീറ്റർ ബി? അപ്പോൾ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സൾഫർ ഈ രണ്ട് തെർമോമീറ്റേഴ്സിലും ശരിക്കും ഒരേപോലെ കാണിക്കണമായിരുന്നു കെൽവിൻ സ്കെയിലിലെ രണ്ട് തെർമോമീറ്ററിലും എടുക്കുമ്പോഴും. പക്ഷെ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത്. യുനോ ഇതിൻ്റെ അകത്ത് 392.69, ഇതിൻ്റെ അകത്ത് 391.98, വളരെ ചെറിയ വ്യത്യാസമാണ്. അപ്പൊ തന്നിരിക്കുന്ന തെർമോമീറ്റേഴ്സ് ആർ നോട്ട് ഫോൾട്ടി, അതിൽ ഫോൾട്ട് ഒന്നുമില്ല. വാട്ട് ഫെർദർ പ്രൊസീജിയർ ഈസ് നീഡഡ് ഇൻ ദ എക്സ്പെരിമെന്റ് ടു റിഡ്യൂസ് ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ടു റീഡിങ്സ്? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ ഡിസ്ക്രിപ്പൻസി കുറയ്ക്കാനായിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് ഐഡിയൽ, അത് ഓക്സിജനും ഹൈഡ്രജനും ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലെ, ഐഡിയൽ ഗ്യാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഗ്യാസസ് ഒന്നും പെർഫെക്റ്റ്ലി ഐഡിയൽ അല്ല. അത് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഗ്യാസസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ലോ ടെമ്പറേ ലോ പ്രഷറിലും അതുപോലെ തന്നെ വെരി ഹൈ ടെമ്പറേച്ചറിലും, ഈ രണ്ട് കണ്ടീഷൻസിലുമാണ് ഗ്യാസസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഈ ഡിസ്ക്രിപ്പൻസി കുറയ്ക്കണമെങ്കിൽ ലോ പ്രഷറിലും വെരി ഹൈ ടെമ്പറേച്ചറിലും റീഡിംഗ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്പൻസി അവിടുന്ന് മാറിക്കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ ടേപ്പ് 1 മീറ്റർ ലോങ് ഈസ് കറക്റ്റ്ലി കാലിബ്രേറ്റഡ് ഫോർ എ ടെമ്പറേച്ചർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ്. വി ഹാവ് എ സ്റ്റീൽ ടേപ്പ്, അതിൻ്റെ ലെങ്ത് ആണ് 1 മീറ്റർ. അത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ 1 മീറ്റർ എന്ന് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. The length of a steel rod measured by this tape is found to be 63 centimeter on a hot day when the temperature is 45 degrees Celsius. അപ്പോൾ ഒരു സ്റ്റീൽ റോഡ് ഈ ഈ സ്റ്റീൽ ടേപ്പ് കൊണ്ട് മെഷർ ചെയ്യിപ്പിച്ചു. അപ്പോൾ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് 63 സെന്റിമീറ്റർ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഒരു ദിവസം. വാട്ട് ഈസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ സ്റ്റീൽ റോഡ് ഓൺ ദാറ്റ് ഡേ? ബട്ട് വി നോ സ്റ്റീൽ ടേപ്പ് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ടേപ്പിന്റെ 1 മീറ്റർ ലോങ് ആയിട്ടാണ്, 27 ഡിഗ്രി സെൽഷ്യസിലാണ് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒബ്വിയസ്ലി അത് മെഷർ സ്റ്റീൽ റോഡ് മെഷർ ചെയ്യുന്ന ഈ സ്റ്റീൽ ടേപ്പ് ആകുമ്പോൾ ഈ സ്റ്റീൽ ടേപ്പിനും ഒരു എക്സ്റ്റൻഷൻ സംഭവിക്കും. അപ്പം ഈ സ്റ്റീൽ ടേപ്പ് കൊണ്ട് മെഷർ ചെയ്തിരിക്കുന്ന ഈ സ്റ്റീൽ റോഡ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കില്ല അതിന്റെ ലെങ്ത് കാണിക്കുന്നത്, ബിക്കോസ് ഈ സ്റ്റീൽ ടേപ്പിന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു, ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ട് ഇസ് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ സ്റ്റീൽ റോഡ് ഓൺ ദാറ്റ് ഡേ? സ്റ്റീൽ റോഡിന്റെ ശരിക്കുള്ള ലെങ്ത് എത്രയാണ്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ സെയിം സ്റ്റീൽ റോഡ് ഓൺ എ ഡേ വെൻ ദ ടെമ്പറേച്ചർ ഇസ് 27 ഡിഗ്രി സെൽഷ്യസ്? പിന്നെ ഈ സ്റ്റീൽ റോഡിന്റെ തന്നെ ലെങ്ത് എത്രയായിരിക്കും ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എങ്കിൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, സോ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ 1.2 × 10⁻⁵ കെൽവിൻ എന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ സ്റ്റീൽ ടേപ്പിന്റെ, അത് മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ ടേപ്പിന്റെ എത്രമാത്രം ലെങ്ത് ആണ് വരിക? കാര്യം 45 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീൽ റോഡിനെ മെഷർ ചെയ്തിരിക്കുന്ന സ്റ്റീൽ ടേപ്പ് വെച്ചിട്ടാണ്. അപ്പം ഈ സ്റ്റീൽ ടേപ്പിന്റെ ലെങ്ത് നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളത് അറിയാം. അപ്പൊ ആ സ്റ്റീൽ ടേപ്പിന്റെ ലെങ്ത് 45 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണെന്ന് നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ ലെങ്ത് ഓഫ് സ്റ്റീൽ ടേപ്പ് ലെങ്ത് ഓഫ് സ്റ്റീൽ ടേപ്പ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ എൽ ആണെന്ന് വെക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 1 മീറ്റർ, അഥവാ 100 സെന്റിമീറ്റർ. ആൻഡ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ തന്നിരിക്കുന്നത് 1.20 × 10⁻⁵ കെൽവിൻ. അപ്പം ഈ ലെങ്ത് ഓഫ് സ്റ്റീൽ ടേപ്പ് അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് സ്റ്റീൽ ടേപ്പ് അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ്, അതിപ്പോ L1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്റ്റീൽ ടേപ്പിനും എക്സ്പാൻഷൻ സംഭവിക്കും. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ ഈസ് റിലേറ്റഡ് ടു ദ ഒറിജിനൽ ലെങ്ത് ആസ് എൽ ഇൻ ടു ആൽഫ ഡെൽറ്റ ടി. ഹിയർ ഡെൽറ്റ എൽ ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, രണ്ട് ടെമ്പറേച്ചർ ആണ്, 45 ഡിഗ്രി സെൽഷ്യസിലും 27 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. സോ L1 - L എന്ന് പറയുന്നത് ഡെൽറ്റ എൽ, വിച്ച് ഇസ് ഗിവൺ ബൈ എൽ ആൽഫ ഡെൽറ്റ ടി. ഇപ്പൊ നമുക്ക് L1 ആണല്ലോ വേണ്ടത്. L1 ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി പ്ലസ് എൽ. സോ ഇതിൻ്റെ അകത്ത് എല്ലിനെ ഞാൻ ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, L1 + α Δt എന്ന് എഴുതാം. സോ ഇവിടെ എൽ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ആൻഡ് 100 സെന്റിമീറ്റർ പ്ലസ് 1 + ഈ ആൽഫ എന്ന് പറയുന്നത് സോറി ദിസ് ഇസ് വൺ സെക്കൻഡ്.
So this will be, yeah, 100 into 1 plus alpha എന്ന് പറയുന്നത് 1.2 ഇൻറ്റു 10 പവർ -5 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് 45 -27. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ, ഓക്കെ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 100.0216 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് ലെങ്ത് ഓഫ് സ്റ്റീൽ ടേപ്പ് അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ സ്റ്റീൽ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ, ഇത്രയും ലെങ്ത് ഉള്ള സ്റ്റീൽ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് അളക്കുന്നത്, സ്റ്റീൽ റോഡിനെ അളക്കുന്നത്. അപ്പം സ്റ്റീൽ റോഡിന്റെ ആക്ച്വൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ്? കാരണം ചൂട് കൂടിയപ്പോൾ അതിന് എക്സ്റ്റൻഷൻ സംഭവിച്ചു. അപ്പം നമുക്ക് മെഷർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ് അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ്, 45 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീൽ റോഡിന്റെ ലെങ്ത് ആണ് 63 സെന്റിമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് അതിന് ശരിക്കുള്ള ലെങ്ത് ആണ്. അപ്പം നമുക്ക് അറിയാം 27 ഡിഗ്രി സെൽഷ്യസില്, 27 ഡിഗ്രി സെൽഷ്യസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മുടെ സ്റ്റീൽ ടേപ്പ് 27 ഡിഗ്രി സെൽഷ്യസിലുള്ള അതിന്റെ ലെങ്ത് ആണ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് എലോങ്ങേഷൻ സംഭവിക്കുകയും 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന 27 ഡിഗ്രി സെൽഷ്യസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന 45 ഡിഗ്രി സെൽഷ്യസിൽ ആകുമ്പം എത്രമാത്രം ആവും? ബിക്കോസ് 45 ഡിഗ്രി സെൽഷ്യസിൽ ആകുമ്പം ആ സ്റ്റീൽ ടേപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100.0216 ആയി. സോ നമുക്കതിനെ കാലിബ്രേറ്റ് ചെയ്യുമ്പം അപ്പം 27 ഡിഗ്രി സെൽഷ്യസിന്റെ സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ 100.0216 ÷100 എന്ന് വരും. 1 സെന്റിമീറ്റർ ഇത്രയും ഈക്വൽ ആവും. സോ ആക്ച്വൽ ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി, അപ്പം ഇതാണ് അതിന്റെ കാലിബ്രേഷൻ ഇങ്ങനെ വ്യത്യാസം വരും. അപ്പം ഈ ആക്ച്വൽ ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ഇൻറ്റു 63 ചെയ്താൽ മതി. ആക്ച്വൽ ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ് കണ്ടുപിടിക്കാൻ ഈ കാലിബ്രേഷൻ യൂസ് ചെയ്ത് 100.0216 ÷100 ഇൻറ്റു 63 ചെയ്താൽ മതി. ദാറ്റ് 63.0136 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ സെയിം സ്റ്റീൽ റോഡ് ഓൺ എ ഡേ വെൻ ദ ടെമ്പറേച്ചർ ഇസ് 27 ഡിഗ്രി സെൽഷ്യസ്? 27 ഡിഗ്രി സെൽഷ്യസിൽ ആകുമ്പോൾ എന്താണ് ജസ്റ്റ് അതിന്, അതെന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ തന്നെയാണ് അതിന് ആ സ്റ്റീൽ ടേപ്പിന്, അതിന് എക്സ്റ്റൻഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ എന്താണ് ലെങ്ത് ഓഫ് സെയിം സ്റ്റീൽ റോഡ് എന്ന് പറയുന്നത് വെൻ ടെമ്പറേച്ചർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 63 തന്നെ ആയിരിക്കും. ഓക്കെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും വരിക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. ഒരു ഹോള് കോപ്പർ ഷീറ്റിൽ ഡ്രിൽ ചെയ്തു. ഡയമീറ്റർ ഓഫ് ഹോൾ ഇസ് 4.24 സെന്റിമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 4.24 സെന്റിമീറ്റർ ആണ്. അറ്റ് ടി 27 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓഫ് ദ ഹോൾ വെൻ ദ ഷീറ്റ് ഈസ് ഹീറ്റഡ് ടു 27 ഡിഗ്രി സെൽഷ്യസ്? ഓക്കെ, അപ്പൊ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അറ്റ് ടെമ്പറേച്ചർ ഓഫ് സപ്പോസ് ദാറ്റ് ഇസ് T1 എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഡയമീറ്റർ. അപ്പൊ എത്രമാത്രം ഈ ഹോൾ ചേഞ്ച് ആയി, ഡയമീറ്റർ ചേഞ്ച് ആയി വെൻ ദ ഷീറ്റ് ഈസ് ഹീറ്റഡ് ടു 227 ഡിഗ്രി സെൽഷ്യസ്? അതായത് ഹീറ്റിംഗ് ഫൈനൽ ടെമ്പറേച്ചർ 227 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഡയമീറ്റർ കൂടും. അപ്പൊ എത്രമാത്രം ചേഞ്ച് ഇൻ ഡയമീറ്റർ വന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 1.7 × 10⁻⁵ പെർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കറിയാം നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു ആൽഫ ഇൻറ്റു തെർമൽ കോഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻറ്റു ഡെൽറ്റ ഐ. നമുക്ക് ഈ ഡെൽറ്റ ഡി തന്നെയാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. എല്ലാ ഇക്വേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. 4.24 × ആൽഫ എന്ന് പറഞ്ഞാൽ 1.7 × 10⁻⁵. ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് 227 − 27. സോ ഇയർ യു വിൽ ഹാവ് ദ ആൻസർ ആസ് 1.44 × 10⁻²⁺ സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ ബ്രാസ് വയർ 1.8 മീറ്റർ ലോങ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്
is held taut with little tension between two rigid supports. Okay. അപ്പം ഒരു ബ്രാസ് വെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് 1.8 മീറ്റർ. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന ടെമ്പറേച്ചർ, അത് അളക്കുന്ന ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇസ് ഹെൽഡ് ടോൾഡ് വിത്ത് ലിറ്റിൽ ടെൻഷൻ ബിറ്റ്വീൻ ടു റിജിഡ് സപ്പോർട്ട്സ്. അത് എന്താണ്, ഇതിനൊരു ടെൻഷൻ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ബിറ്റ്വീൻ ടു റിജിഡ് സപ്പോർട്ട്. അപ്പം ഈ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ മെഷർമെന്റ് എടുക്കുന്നത്. ഇഫ് ദ വയർ ഇസ് കൂൾ ടു ടെമ്പറേച്ചർ ഓഫ -39 ഡിഗ്രി സെൽഷ്യസ്. ഈ വയർ എന്ന് പറയുന്നത് കൂൾ ചെയ്യുന്നു, -39 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുവാണെങ്കിൽ വാട്ട് ഇസ് എ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ വയർ ഇഫ് ഇറ്റ്സ് ഡയമീറ്റർ ഇസ് 2 മില്ലിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂൾ ചെയ്ത് കഴിയുമ്പം ഈ ടെൻഷൻ, ഈ വയറിലുണ്ടാകുന്ന ടെൻഷൻ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം അതിന്റെ ഡയമീറ്റർ 2 മില്ലിമീറ്ററും ആണെങ്കിൽ. ഇനി വേറൊരു കാര്യം തന്നിരിക്കുന്നത്, കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് തന്നിട്ടുണ്ട്, ആൽഫ, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ബൈ FL/A∆L, ദാറ്റ് ഇസ് FA/∆L/L. സോ ദാറ്റ് ഇസ് FL/A∆L എന്നിവ. സോ ഇതിന്റെ അകത്ത് നമ്മളുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ടെൻഷൻ ഫോഴ്സ്. സോ ഹിയർ എഫ് എന്ന് പറയുന്നത് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് ടെൻഷൻ, TL/A∆L. സോ ഇതിന്റെ അകത്ത് നമുക്ക് എഫ് ആണ് എക്സ്, ഈ ടി ആണ് വേണ്ടത്, ടെൻഷൻ ഫോഴ്സ്, ടെൻഷൻ ഇൻ ദ വയർ, ടെൻഷൻ ഇൻ ദ വയർ ടി, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ, സോ YA∆L. ഇനി ഈ എല്ലിനെ നമ്മൾ അപ്പുറത്തേക്ക് ഫ്രം ദിസ് ഇക്വേഷൻ, ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ YA∆L/L എന്ന് എഴുതാം. ഓക്കെ, സോ യു നോ ΔL/L ന് നമുക്ക് ഈ എത്രമാത്രം ചേഞ്ച് ആണ്, രണ്ടാമത് അത് കൂൾ ചെയ്യുമ്പം ഈ T2 ലുള്ള L1, ഇപ്പം കറസ്പോണ്ടിങ് ഇപ്പം ഇത് L1 ആയിരുന്നു എടുക്കാം, ഇത് L2 ആണെങ്കിൽ T2 ലുള്ള L2 എത്രയാണ്? അത് ഇപ്പം T1 ലുള്ള ലെങ്ത് L1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T2 ലുള്ള ലെങ്ത് L2 ആയിട്ട് എടുത്തെങ്കിൽ L2 എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഫ്രം ദിസ് ഫോർമുല ΔL/L മാത്രം നമുക്ക് ഇവിടെ കിട്ടിയാൽ മതി. ΔL/L നമുക്ക് ഓൾറെഡി അറിയാം, ബിക്കോസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു ഒറിജിനൽ ഡയമെൻഷൻ ടു ആൽഫ ΔT. ഓക്കെ, സോ ദാറ്റ് മീൻസ് ΔL/L പകരം നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ, എന്താണ് നമ്മളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആൽഫ ΔT. അതിന് പകരം നമുക്ക് ആൽഫ ΔT കൊടുക്കാം. സോ വൈ, ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആണ്, സോ ഏരിയ ഈസ് π×R² നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ π×R². നമുക്ക് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, സോ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിൽ നിന്നും റേഡിയസ് ഡയമീറ്ററും തമ്മിലുള്ള ബന്ധം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2 ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് π×d/2² എന്ന് ഇവിടെയും കൊടുക്കാം, സോ π×d/2². സോ ഈ ΔL/L പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, α ΔT. അപ്പൊ ഇതെല്ലാം ഈ വാല്യൂസ് എല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്നും ഇവിടെ എഴുതാം. സോ ഹിയർ ദിസ് ഇസ് വാട്ട് വി കോൾ ടെൻഷൻ ഈസ് ഈക്വൾ ടു π×d/2² α ΔT. ΔT ഇസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, T2 - T1 ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ. സോ യങ്സ് മോഡുലസ് ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 0.91 × 10^11. ഓക്കെ, 0.91 × 10^11 × 3.14 ഇൻറ്റു ദെൻ ദിസ് π×R² d/2. ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 മില്ലിമീറ്റർ. സോ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ T2 × 10^-3 മീറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് 2 × 10^-3 ÷2² × α. ആൽഫ എന്ന് പറഞ്ഞാൽ ലീനിയർ കോഫിഷ്യന്റ് ഓഫ് ബ്രാസ്, 2 × 10^-5 എന്ന് തന്നിട്ടുണ്ട്. സോ 2 × 10^-5 × T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ -39 ആണ്, -39 ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, 27 ആണ്. സോ -39 - 27 ഇത് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് -3.8 × 10^2 മീറ്റർ. ദാറ്റ് മീൻസ് ഫോഴ്സ് ഇൻവേർഡ് ആണെന്ന് കാണിക്കാൻ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നെഗറ്റീവ് കൊണ്ട്. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3.8 × 10^2 മീറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് റെസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോ നോക്കാം. സോ താങ്ക് യു.